വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബ്ലീച്ചിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് ബ്ലീച്ച് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ബ്ലീച്ച് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫേഷ്യലിൽ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ഫേഷ്യൽ ഹെയറും ഉണ്ട്. അപ്പൊ നമ്മൾ ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേഷ്യൽ ഹെയറിന്റെ കളറിന് ഒരു ചേഞ്ചസ് വന്നിട്ട്, അതായത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നിട്ട് നമുക്ക് ഫേസിന് കുറച്ച് കളർ ലഭിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് നോർമലി നമ്മൾ എല്ലാ പേരും നമ്മൾ ബ്ലീച്ച് യൂസ് ചെയ്ത് വരുന്നത്. കാരണം ബ്ലീച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വെളുത്തതായിട്ട് നമുക്ക് തന്നെ നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ബ്ലീച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഒരാൾക്ക് ബ്ലീച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം അലർജി ടെസ്റ്റ് നടത്തണം. അലർജി ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം അവരുടെ കൈത്തണ്ടയിലോ ചെവിയുടെ മടക്കിലോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ബ്ലീച്ച് ക്രീം അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ ബ്ലീച്ച് ക്രീം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു മസാജ് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതായത് നമ്മുടെ ഐബ്രോ, നമ്മുടെ കണ്ണിൻ്റെ ഭാഗം, ചുണ്ട്, ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം നമ്മുടെ സെൻസിറ്റീവ് പാർട്ടുകളാണ് ഇതൊക്കെ. അപ്പം നമ്മുടെ ഇവിടെയൊന്നും ബ്ലീച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമുക്ക് ബ്ലീച്ചിൻ്റെ പ്രാക്ടിക്കലിലോട്ട് പോവാം. അപ്പം നമുക്ക് വരുന്ന കസ്റ്റമറിനെ ആദ്യം നമ്മൾ കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഇരുത്തുക. അതിനുശേഷം നമ്മൾ ടവൽ ധരിപ്പിക്കുക. ടവൽ ധരിപ്പിച്ചതിന് ശേഷം നമ്മൾ ഹെയർ ബാൻഡ് അവർക്ക് ഹോൾഡ് ചെയ്ത് കൊടുക്കണം. ഹെയർ ബാൻഡും അപ്ലൈ ചെയ്തിട്ട് അവർ പൊട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് മാറ്റണം. പിന്നെ അതുപോലെ അവർ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആദ്യം നോർമൽ വാട്ടറിൽ ഫേസ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം. ജസ്റ്റ് നമുക്ക് നോർമൽ വാട്ടറിൽ നമ്മൾ ജസ്റ്റ് ആദ്യം ഫേസ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാം. നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ ഫേസ് വാഷോ സോപ്പോ ഇട്ടൊക്കെ യൂസ് ചെയ്ത് നമ്മളെ ഫേസ് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഡീപ്പായിട്ട് ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഡീപ്പായിട്ട് വൃത്തിയാവാനും അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം. ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്കിലും ഇയറിലും കൂടി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എന്തിനാണ് ക്ലെൻസർ യൂസ് ചെയ്യുന്നതെന്ന് അറിയാലോ. അതായത് നമ്മുടെ ഫേസിൽ സോപ്പോ ഫേസ് വാഷോ ഇട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും ഡീപ്പായിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് നമ്മളൊരു 2-3 മിനിറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്താൽ മതി. ക്ലെൻസ് ചെയ്യുന്ന സമയത്തൊക്കെ അവരോട് കണ്ണടച്ചിട്ട് ഞാൻ ഇരിക്കാൻ പറയണം. അവരുടെ കണ്ണിലൊന്നും ക്രീം പോവാൻ പാടില്ല. ഇനി നമുക്കിത് നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വൈപ്പ് ചെയ്ത് മാറ്റാം. അപ്പം ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്ത് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് അതിനെ നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്ത് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്തത് നമുക്ക് ബ്ലീച്ച് ക്രീം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ബ്ലീച്ച് ക്രീം മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കണം. നമ്മൾ ഒലീവിയയുടെ ഹെർബൽ ബ്ലീച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ഫേസിൽ ആവശ്യമുള്ള ക്രീം, അതായത് നമുക്ക് ഒരു നമുക്ക് നെക്കിലും ഇയറിലും കൂടി നമ്മൾ ബ്ലീച്ച് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലായെങ്കിൽ നമ്മുടെ ഫേസ് ഒരു കളറും നെക്ക് ഒരു കളറും ഇയർ ഒരു കളറും ആയിപ്പോവും. അപ്പം നമുക്ക് ഫേസിനും നെക്കിനും ഇയറിനും കൂടി കണക്കാക്കിയിട്ട് നമ്മൾ ക്രീം എടുക്കണം. അതൊരു 1-2 സ്പൂണോ മതിയാവും ബ്ലീച്ച്. അപ്പം നമുക്ക് ആവശ്യത്തിൻ്റെ ക്രീം എടുത്തു. ക്രീമൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്പാച്ചുല യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ക്രീം എടുത്തു. അതിനുശേഷം നമ്മൾ ഈ 2 സ്പൂൺ ക്രീമിന് നമ്മളൊരു 3-4 പിഞ്ച് ബ്ലീച്ച് ആക്ടിവേറ്റർ പൗഡർ ആയിരിക്കും ഇടുന്നത്. ഈ ആക്ടിവേറ്റർ പൗഡർ കൂടി അനുസരിച്ചിട്ടാണ് നമ്മുടെ ഫേഷ്യലിൻ്റെ ഹെയർ കളറ് ചേഞ്ചസ് ആവുന്നത്. അപ്പം നമുക്ക് ഒരുപാട് കളറ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ആക്ടിവേറ്റർ ഇടുവാണെങ്കിൽ നമുക്ക് ഫേസ് പൊള്ളാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ആക്ടിവേറ്റർ എടുക്കുക. അതായത് നമ്മളൊരു 2 സ്പൂണൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 3-4 പിഞ്ച് മതി. പിഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ കയ്യിലെടുക്കുന്ന പരുവം. അപ്പം നമ്മൾ ആവശ്യത്തിന് ആക്ടിവേറ്റർ പൗഡറും എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനി നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരു ബ്രഷ് എടുക്കാം. ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക മീൻസ് നമ്മുടെ ഈ ആക്ടിവേറ്റർ പൗഡറും നമ്മുടെ ക്രീമുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡായിട്ട് ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നല്ല ക്രീം രൂപത്തിലായിരിക്കും.
നമ്മൾ ബ്ലീച്ച് ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു നീറ്റിലൊക്കെ അനുഭവപ്പെടും. അത് നമ്മൾ അവരോട് പറയണം, നമുക്ക് ചെറുതായിട്ടൊരു നീറ്റിലൊക്കെ അനുഭവപ്പെടും. പിന്നെ ഓവറായിട്ട് അവർക്ക് ബുദ്ധിമുട്ടോ ഇറിറ്റേഷനോ ചൊറിച്ചിലോ എന്തൊക്കെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ റിമൂവ് ചെയ്ത് അവർക്ക് കൊടുക്കണം. ഇപ്പം എന്താ, നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്, കണ്ടല്ലോ, നന്നായിട്ട് അത് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം, കണ്ടല്ലോ. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചുണ്ടിലൊന്നും ആവാൻ പാടില്ല. നമ്മൾ അടുത്തൊരു കോട്ടന് കൂടി എടുത്ത് വെച്ചിരിക്കണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ചുണ്ടിലോ എവിടെയെങ്കിലും ആയി പോവുകയാണെങ്കിൽ നമുക്ക് കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ലിപ്പിൻ്റെ ഏരിയയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ബ്രഷ് നമുക്കിത് ചരിച്ച് പിടിക്കാൻ ശ്രദ്ധിക്കണം. ബ്ലീച്ച് ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്, കണ്ണിലൊന്നും ആവാൻ പാടില്ല. നെറ്റിയുടെ അവർ സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ബ്രഷ് ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് ചരിച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കണം. ഐബ്രോസിലൊക്കെ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം, കാരണം നമുക്ക് ഹെയറിൻ്റെ കളറ് ചേഞ്ചസ് ആവും. നെക്കിൻ്റെ ബാക്കിലൊക്കെ ഇടുന്നോണ്ടുള്ളവർക്ക് നമുക്ക് നെക്കിൻ്റെ ബാക്കിലും ഇട്ട് കൊടുക്കാം. ബ്രൈഡ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ബാക്കിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ താടിയുടെ നമ്മളിത് ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മേ ബി നമ്മൾ ബാക്കിൽ നിന്ന് ഇടുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റില്ല അവിടെ ആയോ ഇല്ലയോ എന്ന്. പിന്നെ അത് ഇയറിലും ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബ്ലീച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്കിന്നിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് നമുക്ക് ടൈം തിരഞ്ഞെടുക്കേണ്ടത്. അതായത് നമുക്ക് ഇപ്പോൾ ഇതൊരു മീഡിയം സ്കിൻ, മീഡിയം കളർ ടോൺ ആണ്. അപ്പം നമുക്ക് മീഡിയം ആണെങ്കിൽ നമുക്ക് ബ്ലീച്ച് ക്രീം ഒരു 5 to 10 മിനിറ്റ് നമുക്ക് ഇട്ടിരിക്കാം. ഡാർക്ക് സ്കിൻ ആണെങ്കിൽ നമുക്കൊരു 3 to 5 ആണ് പറയുന്നത്. പക്ഷേ നമ്മൾ അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 5 to 7 വരെ നമുക്ക് ബ്ലീച്ച് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കാം. നല്ല ഫെയർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഒരു 5 to 15 മിനിറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇടാം. കാരണം നമുക്കിപ്പോൾ നോർമലി നമ്മളെല്ലാവരും വിചാരിക്കും നമുക്ക് ഏറ്റവും ഫെയർ ആയിട്ടുള്ള, അതായത് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഫേസ് ബ്ലീച്ച് നമുക്ക് ഫേസിൽ ഒരുപാട് നേരം അപ്ലൈ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അത് തെറ്റാണ്. നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫേസിലാണെങ്കിൽ നമ്മൾ ബ്ലീച്ച് ഇടേണ്ട സമയം 5 to 7 ആണ്. ഇപ്പം ഇതുപോലുള്ള മീഡിയം കളറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 7 to 10 മിനിറ്റ് നമുക്ക് ഫേസിൽ ഇട്ടേക്കാം. പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഒരു 10 to 15 മിനിറ്റ് ഒക്കെ നമുക്ക് ഫേസിൽ ബ്ലീച്ച് ക്രീം അപ്ലൈ ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഒരുപാട് നേരം വെക്കുകയാണെങ്കിൽ അവരുടെ ഫേസ് മാത്രം ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കും. ബോഡി ഒരു കളറായിരിക്കും, ഫേസ് വന്നിട്ട് ഭയങ്കര എന്തോന്നായിരിക്കും. നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്തത് ചിലപ്പം ഭയങ്കരമായിട്ട് നമുക്ക് അതൊരു വൃത്തികെട്ടൊരു ഫീല് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡാർക്ക് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മളൊരു 5 to 7 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. മീഡിയം ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്കൊരു 5 to 10 മിനിറ്റ് വരെ നമുക്ക് വെച്ചേക്കാം. നല്ലൊരു ഫെയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് വരെ വെച്ചേക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. നമുക്ക് 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. നമുക്ക് ഇപ്പം മീഡിയം സ്കിൻ ആയതുകൊണ്ട് ഞാൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്കൊരു 5 to 10 മിനിറ്റ് വരെയാണ്. അപ്പം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കത് നോർമൽ വാട്ടറിൽ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. പിന്നെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള നോട്ട്സ് ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടുന്ന എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പം എക്സാം നമുക്കിപ്പം കഴിയുന്ന ടോപ്പിക് അനുസരിച്ചിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ എക്സാം വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പം ഇതുവരെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ബ്ലീച്ച് ക്രീം റിമൂവ് ചെയ്ത സമയത്ത് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മുടെ ഫേഷ്യലിൻ്റെ ഹെയർ കളറിനൊക്കെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫേസ് കുറച്ച് ബ്രൈറ്റ് ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് റിമൂവ് ചെയ്ത് മാറ്റണം. റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം.
നമ്മൾ സാധാ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് റിമൂവ് ചെയ്യുന്നത്. നമ്മൾ ഇയറിലൊക്കെ അപ്ലൈ ചെയ്തതുകൊണ്ട് ഫേസും ഇയറൊക്കെ തമ്മിൽ ഇപ്പം വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇയറിലും നെക്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ മൂന്നും മൂന്ന് കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബ്ലീച്ച് ക്രീം നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ് പാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫേസ് പാക്ക് നന്നായിട്ട് ക്രീം ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഒന്നുകൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫേസിലും നെക്കിലും ഇയറിലുമായിട്ട് അപ്ലൈ ചെയ്യാം. ഫേസ് പാക്കും നമ്മൾ ചുണ്ടിലും കണ്ണിൻ്റെ ഏരിയയിലും നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. നെക്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയറിൽ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഫേഷ്യൽ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ഒന്നുകിൽ നമുക്ക് ഉണങ്ങുന്ന ടൈം വരെ, ഇല്ലായെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വേണം നമുക്ക് വൈപ്പ് ചെയ്ത് മാറ്റാനായിട്ട്. പിന്നെ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഫേഷ്യൽ പാക്ക് ഇട്ടതിന് ശേഷം ഉണങ്ങും വരെ വെയിറ്റ് ചെയ്യണം. ഉണങ്ങിക്കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഡയറക്റ്റ് വൈപ്പ് ചെയ്തെടുക്കാൻ പാടില്ല. കാരണം ഇത് ഉണങ്ങിക്കഴിയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വൈപ്പ് ചെയ്ത് കളയുകയാണെങ്കിൽ സ്കിന്ന് കൊണ്ടുവന്നിട്ട് ചുളിവ് വരാനും പിന്നെ അതുപോലെ സ്ക്രാച്ച് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ഉണങ്ങിയ പാക്കിന് നമ്മൾ ജസ്റ്റ് ഒരു റോസ് വാട്ടറോ അല്ലെങ്കിൽ നമ്മൾ നോർമൽ വാട്ടറോ ടച്ച് ചെയ്ത് ചെറിയൊരു മസാജ് കൊടുത്ത് ലൂസ് ആക്കിയ ശേഷം വേണം നമ്മൾ വൈപ്പ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമുക്ക് ഉണങ്ങും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഉണങ്ങുന്ന സമയം വരെ നമുക്ക് കണ്ണിൽ വെള്ളരിക്കയോ, അതായത് സലാഡ് വെള്ളരിക്കയോ, ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ണിൽ വെച്ച് കൊടുക്കാം. ഇല്ല എങ്കിൽ നമുക്ക് കോട്ടണിൽ ജസ്റ്റ് റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാം. ഞാനിവിടെ രണ്ട് കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ജസ്റ്റ് റോസ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കണ്ണിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. സ്റ്റെപ്സൊക്കെ നോട്ടിൽ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ സ്റ്റെപ്സൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയും. നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് റിമൂവ് ചെയ്ത് മാറ്റാം. നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫേസ് പാക്ക് റിമൂവ് ചെയ്യാം. അപ്പം ഫേസ് പാക്ക് ഇപ്പോൾ ഉണങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നമുക്ക് റോസ് വാട്ടറോ അല്ല എങ്കിൽ നമുക്ക് വന്നിട്ട് വാട്ടർ സ്പ്രേയോ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു മസാജ് കൊടുത്ത് നമുക്ക് അതിനെ വൈപ്പ് ചെയ്ത് കളയാം. ഒന്നുകിൽ റോസ് വാട്ടർ അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ വാട്ടർ ചെയ്ത് ചെറിയൊരു മസാജ് കൊടുത്ത് വൈപ്പ് ചെയ്ത് മാറ്റാം. നമുക്ക് ചെവിയിലും ജസ്റ്റ് ഒരു റൗണ്ട് മസാജ് കൊടുത്തിട്ട് നമുക്ക് പാക്ക് ഇളക്കാം. പാക്കൊക്കെ നല്ല ലൂസ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ ഇതിനെ വൈപ്പ് ചെയ്ത് മാറ്റാം. ജസ്റ്റ് നമുക്ക് നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ വൈപ്പ് ചെയ്ത് മാറ്റാം. നമുക്ക് ഫേഷ്യൽ പാക്ക് ഇളക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇട്ടതിന് ശേഷം അത് ഡ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് നമ്മൾ വൈപ്പ് ചെയ്ത് മാറ്റാൻ പാടില്ല. നമുക്ക് ചെറിയൊരു മസാജ് കൊടുത്ത് അതിനെ ലൂസ്, അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നോർമൽ വാട്ടറോ റോസ് വാട്ടറോ യൂസ് ചെയ്ത് മസാജ് ജസ്റ്റ് ഒന്ന് നനച്ച് നമ്മൾ കൈവച്ച് ചെറിയൊരു മസാജ് കൊടുത്ത് ലൂസ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ വൈപ്പ് ചെയ്ത് മാറ്റാനായിട്ട്. നമ്മൾ നന്നായിട്ട് നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസ് പാക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കസ്റ്റമറിനെ പുറത്ത് വിടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറോ സൺസ്ക്രീമോ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ടോണർ ജസ്റ്റ് ഒന്ന് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മോയ്സ്ചറൈസറോ അല്ല എങ്കിൽ ജസ്റ്റ് സൺസ്ക്രീമോ അപ്ലൈ ചെയ്യാനായിട്ട്. ഒന്നുകിൽ നമുക്ക് ടോണർ അപ്ലൈ ചെയ്യാം, ഇല്ല എങ്കിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് അവരോട് കണ്ണടയ്ക്കാൻ പറയുക, നീക്കി നിന്ന് ജസ്റ്റ് ഒരു സ്പ്രേ ചെയ്യുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നല്ലൊരു മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം. മോയിസ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നെക്കിലും ഇയറിലും കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ കസ്റ്റമർ ഇനി പുറത്ത് ചിലപ്പോൾ വെയിലത്തോട്ടൊക്കെ ഇറങ്ങുന്നവരായിരിക്കും, അതുകൊണ്ട് നമുക്ക് നല്ലൊരു സൺസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം. അത് സൺസ്ക്രീം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ജെൽ ടൈപ്പുള്ള സൺസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തു, അതും ഫേസിൽ നെക്കിൽ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഫേസ് പാക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ടോണർ അപ്ലൈ ചെയ്തു, അതിനുശേഷം നമ്മൾ മോയിസ്ചറൈസർ ഇട്ടു, സൺസ്ക്രീം ഇട്ട് കൊടുത്തിട്ടാണ് ഇനി നമുക്ക് കസ്റ്റമറിനെ വീട്ടിൽ വിടാം. അപ്പം അവരോട് ആഫ്റ്റർ കെയർ ആയിട്ട് നമ്മൾ പറയുക ഒരു ഒരു ദിവസമോ ഒരു ഒന്നൊന്നര ദിവസത്തേക്ക് നമ്മൾ ഫേസ് വാഷോ സോപ്പൊന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ നല്ലൊരു സൺസ്ക്രീം കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരടുത്ത് ശ്രദ്ധിക്കാൻ പറയണം. അപ്പം ഇതുവരെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, അത് നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വളരെ ഉപകാരപ്പെടും. പിന്നെ ശരി, അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്.